സിംഗപ്പൂരിൽ പോവാൻ ടിക്കറ്റ് വന്നില്ലെങ്കിൽ പെപ്പെ ഈ സിനിമ കാണിക്കണല്ലേ ഞാൻ ശരിക്കും ഇടിക്കുന്നു. നമ്മൾ തമ്മിൽ ഒരു ഇടി ഉണ്ടായിട്ട് വേണോ അതിന്? അതെ, അവർക്ക് നമ്മുടെ ചോര പിടിച്ചിട്ട് വേണോ അവർക്ക് ജീവിക്കാൻ? എന്തെങ്കിലും മസാല തരുമോ? മസാല ദോശ മതിയോ? ഞാനാണ് ഏറ്റവും വലിയ ചടി അങ്ങനെയാ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നിങ്ങളെ കാണുമ്പോഴാണ് മനസ്സിലാവണം ഞാനൊക്കെ എത്ര. അത് നമ്മൾ ചില ആളുകളെ അടുത്ത് വരുമ്പോ നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡിലേക്ക് മാറണം. ഓക്കെ ചേട്ടാ, ആ ഡയറക്ടറോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അടുത്തത്. ഇന്നലെ വരെ സിനിമ സോണി ലെവൽ കണ്ടപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു സീൻ ഉണ്ടായിരുന്നു? ഇന്നലെ വരെ സിനിമ സോണി ലെവൽ കണ്ടപ്പോൾ വേണ്ടായിരുന്നു തോന്നിയ സീൻ ഇല്ല. അങ്ങനെ കറക്റ്റ് ഒന്നല്ല. ആസ് എ ഡയറക്ടർ, ആസ് എ റൈറ്റർ നമുക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ ഒരു സിനിമ പുറത്തേക്ക് വരുമ്പോ ഒത്തിരി പ്രിവ്യൂസ് കഴിഞ്ഞ് ഒരുപാട് പേര് നമുക്ക് നമ്മൾ ക്രിറ്റിക്സ് എന്ന് തോന്നുന്ന ഒത്തിരി പേരെ വിളിച്ച് കാണിച്ചതിന് ശേഷമാണ് ഒരു സിനിമ പുറത്തേക്ക് വരുന്നത്. പിന്നെ ഏതൊരു സിനിമയും കണ്ടു കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായ അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായം എന്റെ അഭിപ്രായം ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ആവണമെന്നില്ല, അത് അവണ തന്റെ അഭിപ്രായം ആവണമെന്നില്ല, അല്ലെ? വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഒരാൾക്ക് ഭയങ്കരമായിട്ട് മട്ടൺ ബിരിയാണി ഇഷ്ടപ്പെടുന്നുണ്ടാവും, ഒരാൾക്ക് സെമി പായസം ഇഷ്ടമുണ്ടാവും, ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. ഓരോരുത്തരുടെ അഭിരുചികൾ മാറിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ സിനിമകന്മാരെ നോക്കുന്ന സ്വഭാവം നിർത്തണം. ഒത്തിരി പ്രിവ്യൂസിനൊക്കെ ശേഷമല്ലേ നമ്മൾ ശരിയെന്ന് തോന്നി പുറത്തേക്ക് വിട്ടത്. പിന്നെ നമ്മൾ അത് ദുഃഖിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് നല്ലതല്ല കേൾക്കുന്നത്, പിന്നെ നമ്മൾ എന്തിനാ ദുഃഖിക്കുന്നത്? ഇത് തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് തോന്നി. വിളിച്ചു പറഞ്ഞ എല്ലാവരും പറഞ്ഞത് തിയേറ്ററിൽ ഇറങ്ങി, തിയേറ്ററിൽ മൂവി ആയിരുന്നു എന്ന് ഒത്തിരി പേര് പറഞ്ഞു. ഞങ്ങള് ഈ പറഞ്ഞ എല്ലാ പ്രിവ്യൂസ് എല്ലാം നമ്മൾ കഴിഞ്ഞ് ഒരുപാട് പേരുടെ കൂടെ സിനിമ കണ്ടു, ഒരുപാട് പ്രാവശ്യം ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ സിനിമ കണ്ടു. അത് കഴിഞ്ഞ് ഇത് സോണി ലിവിൽ റിലീസായി കഴിയുമ്പോൾ ഞങ്ങൾ ഒരു 12 പേര് ഫ്രണ്ട് സർക്കിൾ ഒരുമിച്ചിരുന്നിട്ടാണ് സിനിമ കാണുന്നത്. അപ്പൊ എനിക്ക് ഇതിന്റെ അത് സീൻ ബൈ സീൻ എനിക്ക് കാണാമെന്നറിയാം, എങ്കിലും ഞാനൊരു പുതിയ സിനിമ കാണുന്ന ഒരു ആവേശത്തോട്ടിരുന്ന് കാണുക. അപ്പൊ എന്റെ ഈ നിമിഷമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് കഴിഞ്ഞിട്ട് ഞാൻ ഈ റൂമിന്റെ അകത്ത് ഇവളുടെ ഫോൺ കണ്ടിരുന്നു സിനിമ. ഓക്കെ, അപ്പൊ ഈ ഫോൺ ബെല്ലടിക്കുമ്പോ ഞാൻ ഫോൺ എടുത്തിട്ട് ആദ്യം ഞാൻ ഒരാളെ വിളിക്കുന്നു, പിന്നെ എന്റെ ഗേൾഫ്രണ്ടിനെ വിളിക്കുന്നു. അപ്പൊ ഞാൻ ഇവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇവൾ ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ ഞാൻ ഇവളെ ഒരു വിളിക്കുന്നു. എന്റെ കൂടെ ഇരുന്ന 11 പേരും കൈയടിച്ചപ്പോ ഞാൻ ഓ തിയേറ്ററിന് മിസ്സായി പോയി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ കൈയടി തിയേറ്ററിൽ ബീപ്പായി പോയേനെ, മനസ്സിലായില്ലേ? അതൊക്കെ അങ്ങനെയൊക്കെ വിളിക്കാവോ തിയേറ്ററിൽ? അതങ്ങനെ ആ ക്യാരക്ടർ ആ സാഹചര്യത്തിൽ അയാളുടെ എല്ലാ ഫ്രസ്ട്രേഷനും എക്സ്പ്രസ് ചെയ്യുന്നതായ അതൊരു മോശം വാക്കായിട്ടാ മാത്രം കാണരുത്. അങ്ങനെയല്ല, സോറി സർ.